കേരളത്തിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ആദ്യം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടി VSSയിലായിരുന്നു, അഥവാ വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലായിരുന്നു. അവിടെ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായിട്ടുള്ള ഗഗൻയാൻ, അതിൽ സഞ്ചരിക്കുന്ന 4 പേരുടെ പേരുകൾ അദ്ദേഹം 4 പേരെയും ലോകത്തിന് മുന്നിൽ കാണിക്കുകയുണ്ടായി. അതിൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന മലയാളിയായിട്ടുള്ള പ്രശാന്ത് ബി നായർ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, അത് 100% സർക്കാർ പരിപാടിയായിരുന്നു. അതിനാൽ തന്നെ രാഷ്ട്രീയമൊന്നും അതിൽ പരാമർശിക്കുകയുണ്ടായില്ല. തികച്ചും രാജ്യത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള പദ്ധതികളെ പറ്റിയുള്ള വിശദീകരണം വിവരണങ്ങളും മാത്രമായിരുന്നു. എന്നാൽ അദ്ദേഹം അതിനുശേഷം പങ്കെടുത്ത BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ നയിച്ച പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം ഗിയർ മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങേയറ്റം രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് അദ്ദേഹം അവിടെ നടത്തിയത്. ഇവിടെ പലപ്പോഴും ഇടത് വലത് മുന്നണികൾ ആരോപിക്കാറുള്ളതുപോലെ കേന്ദ്ര സർക്കാർ കേരളത്തിനെ ഞെരുക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾക്കെല്ലാം ഒറ്റയടിക്ക് അദ്ദേഹം അവിടെ മറുപടി കൊടുക്കുകയുണ്ടായി. ഞാൻ ഇന്ത്യയുടെ പ്രദേശങ്ങളെ, അത് ഏത് സംസ്ഥാനമാവട്ടെ, കേന്ദ്രഭരണ പ്രദേശങ്ങളാവട്ടെ, അതിനെയൊന്നും BJP കിട്ടുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല പരിഗണിക്കുന്നത്. ഇന്ത്യയിൽ കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയുള്ള എല്ലാ സ്ഥലങ്ങളെയും ഒരേപോലെ തന്നെ ഒരേ രീതിയിൽ പരിഗണിക്കുന്നതാണ് എൻ്റെ സർക്കാരിൻ്റെ നയം. ആ നയത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇനി ഒരു പ്രദേശത്ത് നിന്ന് ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ കുറവ് വോട്ട് കിട്ടുന്നു, ഇതൊന്നുമല്ല വികസനത്തിൻ്റെ മാനദണ്ഡം. ഇതൊന്നുമല്ല എൻ്റെ സർക്കാർ, അങ്ങനത്തെ സർക്കാരെയല്ല. വോട്ട് കിട്ടുന്നുണ്ടോ, സ്ഥാനാർത്ഥികൾ ജയിക്കുന്നുണ്ടോ എന്നത് വിഷയമേ അല്ല. ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളും ഒരുപോലെയാണ്, എല്ലാ പ്രദേശങ്ങളും ഒരുപോലെ വികസിക്കുന്ന ഒരു ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം, എൻ്റെ പാർട്ടിയുടെയും സ്വപ്നം അത് തന്നെയാണ് എന്ന തരത്തിലാണ് അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ മറുപടി കൊടുത്തത്. എല്ലാ തവണത്തെയും പോലെ നമുക്കറിയാം, അദ്ദേഹം കേരളത്തിൽ വരുമ്പോഴെല്ലാം മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. അദ്ദേഹം മലയാളിയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും കട്ടിയുള്ള, സംസാരിക്കാൻ ഏറ്റവും ടഫായിട്ടുള്ള ഭാഷയിൽ 2nd സ്ഥാനത്ത് എന്തുമാണ് നമ്മുടെ മലയാളം. നമുക്കത് വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ പല മലയാളം അറിയാത്ത ആളുകളും ഈ ഭാഷ സംസാരിക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് കിടന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ചൈനയിലെ ഒരു ഭാഷ മാറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും കട്ടിയുള്ള ഭാഷ, സംസാരിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഭാഷ നമ്മുടെ മലയാളം ഭാഷയാണെന്നാണ് പറയുന്നത്. മലയാളം അറിയാവുന്നതിന് ലോകത്തെ ഏത് ഭാഷയും വഴങ്ങും എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും അതുപോലെയല്ല മലയാളം സംസാരിക്കുമ്പോൾ. എന്നിട്ടും അദ്ദേഹം പലതവണ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മലയാളം ഉദ്ധരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് ആ ഒരു വാചകം അദ്ദേഹം ഇപ്പോൾ ഒരുപാട് തവണ പറഞ്ഞു, അത് ഒരു പക്ഷേ വലിയ രീതിയിൽ വഴക്കമായി എന്ന് തോന്നുന്നു. ഇവിടെയും അദ്ദേഹത്തിൻ്റെ ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ ഹിന്ദിയാണോ പറയുന്നത് എന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിൽ അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് മലയാളത്തിൽ പറയുന്ന ആ വാചകം നമ്മൾ കാണുകയുണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJP ഒരു തരത്തിലും എതിരാളിയല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ അദ്ദേഹം വിമർശിക്കുമ്പോഴും കോൺഗ്രസ് എപ്പോഴും കോൺഗ്രസ് പാർട്ടി ഒരു കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രം നോക്കുന്ന പാർട്ടിയാണ് എന്ന തരത്തിൽ അദ്ദേഹം പല പരാമർശങ്ങൾ നടത്തുമ്പോഴും അതിനൊപ്പം തന്നെ കേരളത്തിലെ ഒരു പാർട്ടിയും ഭരിക്കുന്ന പാർട്ടിയും ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രം നോക്കുന്നു എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അത് തീർച്ചയായിട്ടും നമുക്കറിയാം, പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ മകൻ, ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ആ ഒരു കുടുംബത്തിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നത് വ്യക്തമാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഹിന്ദിയിലുള്ള പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു പറഞ്ഞുകൊണ്ടിരുന്നത് V.മുരളീധരനാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. കേരളത്തിൽ വരുമ്പോഴെല്ലാം നമ്മൾ ഭൂരിപക്ഷവും മോദിയുടെ, നരേന്ദ്രമോദിയുടെ പ്രസംഗം തർജ്ജമ ചെയ്യുന്നത് V.മുരളീധരനെയാണ് കണ്ടിരിക്കുന്നത്. ഇത്തവണ മാറ്റമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ തന്നെ നരേന്ദ്രമോദി പറഞ്ഞ ഹിന്ദിയിലുള്ള വാചകങ്ങൾ മലയാളത്തിലാക്കി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും അത് ലൈവ് കൊടുക്കുകയുണ്ടായി. അദ്ദേഹം ഈ നിരന്തരം, അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം അസന്നിഗ്ധമായി ഒരു സംശയത്തിനും ഇടം നൽകാത്ത വിധത്തിൽ ഒരു ഭരണാധികാരി എന്താണോ, അല്ലെങ്കിൽ ആ ഭരണാധികാരിയുടെ കീഴിൽ പ്രദേശങ്ങളെ ഏത് രീതിയിലാണോ കാണേണ്ടത്, അങ്ങനെ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ, അങ്ങനെ മാത്രമേ ഞാൻ പോകൂ എന്ന തരത്തിൽ അദ്ദേഹം ഉറച്ചു പറയുകയുണ്ടായി. അത് എല്ലാവർക്കും വിശ്വസിക്കാവുന്നത്, കാരണം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തോട് എന്തെങ്കിലും വേർതിരിവ് കാണിക്കുന്നതായിട്ട് നമുക്കറിവില്ല. ഉദാഹരണത്തിന് ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗമാണ് അവിടെ 90% മുകളിൽ അവിടെ ജീവിക്കുന്നത്. എന്നിട്ടും കോടാനുകോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അവിടേക്ക് മാത്രമായിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അവിടത്തേക്ക് ഇൻ്റർനെറ്റും മറ്റു കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്റ്റിക്കൽ കേബിൾ കടലിനടിയിലൂടെ കിലോമീറ്ററുകളോളം വലിച്ച് അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിന് കോടാനുകോടിയാണ് അതിൻ്റെ ചെലവ്. മാത്രമല്ല
ഒരു പെട്രോൾ പമ്പ് പോലും ഇല്ലാത്ത ആ ഇടത്ത് പെട്രോൾ പമ്പുകൾ വരുന്നു, പുതിയ വില്ലകൾ വരുന്നു, ടൂറിസ്റ്റ് പ്ലേസ് ആവുന്നു. അത് ആഗോളതലത്തിൽ തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അവിടെ ചെല്ലുന്നു. അവിടെ ബീച്ചിൽ അദ്ദേഹം കസേരയിട്ട് ഇരിക്കുന്ന ഫോട്ടോസ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കൂടെ അത് പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെ ലോകം മുഴുവൻ അത് പ്രശസ്തിയിലേക്ക് വരുന്നു. നോക്കൂ, അവിടെ ബി ജെ പിയുടെ MLA-യോ MP-യോ ഒന്നുമില്ല. ബി ജെ പിക്ക് വളരെ നാമമാത്രമായിട്ടുള്ള ആളുകൾ മാത്രമുള്ള ഒരു സ്ഥലമാണ് അത്രയും പ്രാധാന്യത്തോടെ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് 100% വിശ്വസിക്കാം. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല രാജ്യത്തെ ഓരോ പ്രദേശത്തെയും കാണുന്നത്. രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളും ഒരേ രീതിയിൽ തന്നെ വികസിക്കണം എന്ന കാഴ്ചപ്പാടുള്ള, ആർക്കും മാതൃകയാക്കാവുന്ന, ലോക മാതൃക തന്നെ ആകാവുന്ന ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി എന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ കൂടിയും ഇത് കാണുന്നവർക്ക് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം കൊണ്ട് തന്നെ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. മേരെ സാഥ് ബോലിയെ ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്.